ഇപ്പോൾ കടലിൽ പോയാൽ എങ്ങനെ ഇരിക്കും ആ ഒരു എക്സ്പീരിയൻസ് ആണ് ആ മൂവി കാണുമ്പോഴത്തേക്കും. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടൽ ലൈഫ് ഇത്രയും നന്നായിട്ട് മലയാളത്തിൽ ആദ്യമാണ്. ചെറിയ മിനി ചുരുളി എന്ന് പറയത്തില്ലേ, ചുരുളി സിനിമ ഉണ്ടല്ലേ, അതൊക്കെ കണ്ട ഒരു ഫ്രണ്ട്സ്. അപ്പോൾ അടിത്തട്ട് എന്ന സിനിമ ഒരുപാട് ഫീൽ ഗുഡ് മൂവിയും അതുപോലെ തന്നെ നന്മ പടങ്ങളുടെയൊക്കെ ഇടയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമ വന്നേക്കാണ്. ഷൈൻ ടോം ചാക്കോ ഉണ്ട്, സണ്ണി വെയ്ൻ ഉണ്ട്. അപ്പോൾ എന്തായാലും അടിത്തട്ട് എന്ന സിനിമ കണ്ടിറങ്ങിയ ഓഡിയൻസിൻ്റെ റിവ്യൂവും റെസ്പോൺസും ഒന്ന് ചോദിച്ചു നോക്കാം. അതുപോലെ തന്നെ ഞാനും സിനിമ കാണാൻ കയറുന്നുണ്ട്, സിനിമ കണ്ട എൻ്റെ പേഴ്സണൽ റിവ്യൂ അടുത്തൊരു വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ അടിത്തട്ട് എന്ന ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. റിവ്യൂയിലേക്ക് പോകാം. ഇത് ഇങ്ങനെ പറയാനാണെങ്കിലേ ഇപ്പൊ നമ്മുടെ നിങ്ങളുടെ ലൈഫാണ് കൂടുതൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നോക്കിയാണെങ്കിൽ കറക്റ്റായിട്ട് വിഷ്വൽസും ഡയലോഗ്സും എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ എ സർട്ടിഫിക്കറ്റ് കൊടുത്ത എന്താണെന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു. കറക്റ്റായിട്ട് അവരെങ്ങനാണ് ബോട്ട് ലൈഫ് എങ്ങനെയാണ് അതിനകത്ത് സംസാരിക്കുന്നത് കറക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നല്ല സ്റ്റഡി ആയിട്ട് തന്നെയാണ് ഈ ഫിലിം ചെയ്തേക്കുന്നത്. ഈ എനിക്കിത് കോൺട്രവേഴ്സി ഉണ്ടാവുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഭാഷകളെല്ലാം അതേ രീതിയിൽ തന്നെയാണ് കറക്റ്റ് ചെയ്ത് എന്നാണ്. നമ്മളിപ്പോൾ ഹാർബറിലൊക്കെ പോകുന്നതാണ്, നമ്മുടെ ഫ്രണ്ട്സും ഈ ഫീൽഡൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ചെന്ന് നോക്കി ഈ ഫിലിം കാണുമ്പോഴും അവരോടുള്ള സംസാരങ്ങൾ നമ്മൾ കൂട്ടുകാർ സംസാരിക്കുമ്പോഴും എല്ലാം വരുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, അതെല്ലാം കറക്റ്റായിട്ട് പക്കയായിട്ട് നല്ല സ്റ്റഡി ആയിട്ടാണ് ഈ സിനിമ ചെയ്തേക്കുന്നത്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടൽ ലൈഫ് ഇത്രയും നന്നായിട്ട് മലയാളത്തിൽ ആദ്യമാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് അതിനു മുമ്പ് ഒരു ചിത്രങ്ങൾ ഇങ്ങനെ, അതായത് ബോട്ട് ലൈഫിൻ്റെ ഒരു ഇത് ആരും ചെയ്ത് റിയലിസ്റ്റിക് ആയിട്ട് ആരും ഇത് കണക്ക് ചെയ്തിട്ടില്ല. മലയാളി ഓഡിയൻസ് തീർച്ചയായിട്ടും ഏറ്റെടുക്കണം. നല്ലൊരു കടൽ ലൈഫ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനകത്തൊരു ടിസ്റ്റും എല്ലാം ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും ഏറ്റെടുക്കണം. കറക്റ്റായിട്ടാണ് ഇത്. അതിനകത്ത് നെഗറ്റീവ് പറയാനുള്ളത് ഇവർ കറക്റ്റ് എന്താണോ അവരുടെ ജീവിതം കറക്റ്റായിട്ട് പഠിച്ചിട്ട് ചെയ്തൊരു ഫിലിമാണ്. അത് ഏറ്റെടുത്തില്ലെങ്കിൽ അത് ഒരു നഷ്ടമാണ്. അതൊക്കെയാണെങ്കിലും ആള് കൂടുതലായിട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഷൈൻ ടോം ചാക്കോനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം ഇവൻ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഷൈൻ ടോം ചാക്കോരോട് തണിയും വരുമ്പോൾ എന്താവുമെന്ന്. പക്ഷെ കറക്റ്റായിട്ട് രണ്ടുപേരും നല്ല നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഷോർട്സ് ആയിരുന്നു, ഒരു ഡിഫറെന്റ് സ്റ്റോറി ആയിരുന്നു. ലൈക്ക് ഈ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളിലൊക്കെ ലൈക്ക് അവരെന്ത് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യുന്നു മനസ്സിലായി. ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു, ഭയങ്കര വീഡിയോഗ്രാഫി ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ നല്ല കാസ്റ്റിംഗ് ഒക്കെ ഉള്ളത് രസമായിരുന്നു കണ്ടോണ്ടിരിക്കുക. സ്റ്റോറിയിലേക്ക് വരുമ്പോ സ്റ്റോറി മൊത്തത്തില് മനസ്സിലായിട്ടുണ്ടോ? അതെല്ലാം മനസ്സിലായി, നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഒരു കടലിന്റെ സ്റ്റോറി നമ്മള് ഇൻട്രസ്റ്റഡ് ആയിട്ട് കണ്ടോണ്ടിരിക്കും. ലൈക്ക് നല്ലൊരു ടൈമിംഗ് വെച്ചിട്ടെല്ലാം നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ്. അത് പിന്നെ അതേ നമുക്ക് അത് പ്രതീക്ഷിക്കണമല്ലോ, കടലിന്റെ മക്കളാവുന്നതാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ആ ഒരു മൂവി കണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞില്ല, കടലിന്റെ സ്റ്റോറി ആയതുകൊണ്ട് നമുക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ ഇത് കടലിനകത്താണ് ഫുള്ള് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഷൂട്ട് ചെയ്യുന്നത് തന്നെ വലിയൊരു റിസ്ക്കാണ്, മനസ്സിലായില്ലേ. കടൽ എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതല്ല. വളരെ സാഹസികമായിട്ട് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ പിന്നീട് കടലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാണിച്ച്. പിന്നെ ആൾക്കാർ കണ്ട അഭിപ്രായം പറയട്ടെ, കുഴപ്പമില്ല. കുഴപ്പമില്ല, നന്നായിരിക്കും. നിങ്ങളിപ്പോൾ കടലിൽ പോയാൽ എങ്ങനെ ഇരിക്കും ആ ഒരു എക്സ്പീരിയൻസ് ആണ് ആ മൂവി കാണുമ്പോഴത്തേക്കും. നിങ്ങൾ കടലിലായിരിക്കും. പല രീതിയിലല്ലേ, ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ബ്രോയ്ക്ക് എങ്ങനെയാണ് പേഴ്സണലി ഒരു വെറൈറ്റി തീമിൽ വന്ന സിനിമയല്ലേ? ആ ഫുള്ള് പടം തുടക്കം മുതൽ അവസാനം വരെ ഒരു കടലിൽ ഷൂട്ട് ചെയ്താണ് കണ്ടായിരുന്നു. അല്ല എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒരു എ സർട്ടിഫിക്കറ്റ് മൂവി ആയിരുന്നു, അതിന്റെ ആ ഒരു ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ഡയലോഗ് കാര്യങ്ങളായാലും കുറെ ചീത്ത ചീത്ത വിളിയുണ്ട്, അല്ലാതെ കുഴപ്പമില്ല. ആക്ടിങ്ങൊക്കെ ബെറ്റർ, പിന്നെയും പിന്നെയും അവര് ബെറ്ററിലേക്ക് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ന്യൂജനൊക്കെ ഒരു അത്രേ ഇരിക്കത്തില്ല, കാരണം ഒരാൾ കൊല്ലുന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷെ ആരാണ് നമുക്കതിൻ്റെ രീതിയിലൊന്നും കാണാൻ പറ്റില്ല, സ്റ്റോറി ക്ലിയർ ആയിട്ടില്ല. നമുക്ക് ഈ നാട്ടിൽ നടക്കുന്ന നക്കൻ്റെ ഒരു ചെറിയ മിനി ചുരുളി എന്ന് പറയത്തില്ലേ, ചുരുളി സിനിമ ഉണ്ടല്ലേ, അതൊക്കെ കണ്ട ഒരു കുഴപ്പമില്ല. ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, ഏറ്റെടുക്കാൻ പുതിയൊരു പരീക്ഷണ ഇതായത് ചാൻസ് കുറവാണ്. നമ്മളതിനെക്കുറിച്ച് നെഗറ്റീവ് പറയല്ല, ഞാൻ എന്തുവാ മറ്റു സാധാ സിനിമ കാണുന്ന ആളാണ്. ഇത് നടക്കുന്ന ഒരു സിനിമ എനിക്ക് അങ്ങോട്ട് കാണും.